നമസ്കാരം ചൈനീസ് ഉൽപ്പന്നങ്ങൾ അതിപ്പോൾ ലോകത്താകെ വ്യാപിപ്പിച്ചിട്ടുണ്ട് എല്ലാ മേഖലകളിലും ചൈനീസ് സാന്നിധ്യമുണ്ട് അപ്പോൾ ബോയ്കോട്ട് ചൈന റിമൂവ് ചൈന ആപ്സ് തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വലിയ ചർച്ചകളുമൊക്കെ നടക്കുന്നതിനിടയ്ക്കാണ് അമുൽ എന്ന പൊതുമേഖലാ സ്ഥാപനം അതായത് ക്ഷീരവിപ്ലവത്തിന്റെ തലതൊട്ടപ്പൻ മലയാളി നമ്മുടെ മലയാളത്തിന്റെ അഭിമാനം ഡോക്ടർ വർഗീസ് കുര്യൻ അദ്ദേഹം തുടങ്ങിവെച്ച ആ ഒരു സംരംഭം ഇന്ന് അമുൽ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡായി ഇന്ത്യയിലും ലോകത്തുമൊക്കെ തന്നെ നിലനിൽക്കുകയാണ് ഈ അമുൽ ഈ അമുലിലെ പെൺകുട്ടി ഈ പെൺകുട്ടിയെ അമ്മു എന്നോ മറ്റോ ആണ് വിളിക്കുന്നത് ഈ കുട്ടി മെയ്ഡ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്ലക്കാർഡ് മേന്തി ഒരു ചൈനീസ് വ്യാളിയെ തടയുന്ന ഒരു ചിത്രം കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ വൈറലായിരുന്നു ഈ ഒരു ചിത്രം ഈ പെൺകുട്ടിയുടെ പടവും ഒക്കെ വെച്ചുകൊണ്ട് അമുൽ മെയ്ഡ് ഇൻ ഇന്ത്യ എക്സിറ്റ് ദ ഡ്രാഗൺ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്കോടുകൂടി ഈ ഒരു ചിത്രം പ്രചരിച്ചത് പക്ഷേ ഇത് പ്രചരിച്ചതോടുകൂടി അമുലിന്റെ ട്വിറ്റർ അക്കൗണ്ട് ട്വിറ്റർ എടുത്തു മാറ്റി അതെന്തിനാണെന്ന് മനസ്സിലാക്കുന്നില്ല ഇനി ചൈനയ്ക്കും ട്വിറ്ററിനുമിടയിൽ എന്തെങ്കിലും അവിഹിത ബന്ധമുണ്ടോ അതങ്ങനെ തന്നെ ചോദിക്കാം ട്വിറ്റർ എന്ന് പറയുന്ന ഒരു സമൂഹ മാധ്യമത്തിൽ ഒരുപാട് വലിയ പോപ്പുലറായ ഫേസ്ബുക്കും ട്വിറ്ററുമാണ് ഏറ്റവും കൂടുതൽ പോപ്പുലറായ ലിങ്ക്ഡിൻ അതുപോലെയുള്ള മേഖലകളാണ് ഏറ്റവും പോപ്പുലറായി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ നിൽക്കുന്നത് അപ്പോൾ അമുലിന്റെ ഈ ട്വിറ്റർ അത് അമുൽ ഒരു ഇന്ത്യൻ കമ്പനിയാണ് അത് ചൈനീസ് സംരംഭങ്ങൾ എക്സിറ്റ് ചെയ്യണം എന്ന് ലോകം മുഴുവൻ അതായത് ചൈനീസ് സംരംഭങ്ങളെ ഒഴിവാക്കണമെന്ന് ലോകം മുഴുവൻ പ്രചരണം നടക്കുമ്പോൾ ചൈന എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ ആ രാജ്യം എന്തൊക്കെയാണ് അവർ കയറ്റിവിടുന്നത് എന്നറിയില്ല വുഹാനിൽ നിന്ന് കൊറോണയെ കയറ്റിവിട്ട് ലോകം മുഴുവൻ വ്യാപിപ്പിച്ച രാജ്യമാണ് അപ്പോൾ അവർക്ക് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് ലോകത്തിന്റെ ആവശ്യമാണ് അപ്പൊ ഇന്ത്യയിൽ ഉത്പാദിപ്പിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കീഴിൽ ഉത്പാദിപ്പിക്കുന്ന ഈ പാലും പാൽ ഉൽപ്പന്നങ്ങളും ആയിട്ടുള്ള കാര്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ഒരു കമ്പനി അവർ എക്സിറ്റ് ചൈന എന്ന് പറഞ്ഞ് പരസ്യം കൊടുത്താൽ ആ അക്കൗണ്ട് ട്വിറ്റർ മരവിപ്പിക്കുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല ഇനി ട്വിറ്ററിന്റെ തലപ്പത്തിരിക്കുന്നത് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് ചൈനക്കാരനാണോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരനാണോ കള്ള കമ്മ്യൂണിസ്റ്റുകാരനാണോ എന്ന സംശയം സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് പേർ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ട്വിറ്റർ അക്കൗണ്ട് പുനഃസ്ഥാപിച്ചു അതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടില്ല എന്തിനാണ് ഈ അമുലിന്റെ ട്വിറ്റർ അക്കൗണ്ട് ക്ലോസ് ചെയ്തത് എന്നുള്ള കാര്യം അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്തത് ബാൻ ചെയ്തത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടില്ല ശരിക്കും ചൈനയ്ക്കെതിരെ ഇത്തരത്തിൽ ഒരു പ്രചരണമാണ് നടക്കേണ്ടത് കോണോട് കോൺ ചേർന്ന് നമ്മൾ ഭാരതീയർ നമ്മുടെ സ്വദേശി ഉൽപ്പന്നങ്ങൾ മാത്രം വാങ്ങാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തണം ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയില്ല എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കണം ഇതിപ്പോൾ ചൈനയിൽ നിന്ന് നിരവധി നിക്ഷേപകർ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നിക്ഷേപങ്ങൾ നടത്തുന്നുണ്ട് അങ്ങനെ വലിയ വ്യവസായ രംഗത്ത് വലിയൊരു കുതിച്ചുചാട്ടത്തിന് ഇന്ത്യ ഒരുങ്ങുകയാണ് ഈ ലോക്ക്ഡൗൺ കാലത്ത് അപ്പോൾ ഈ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ശരിക്കും ബോയ്കോട്ട് ചൈന എന്ന് പറയുന്ന ഹാഷ്ടാഗോടുകൂടി നല്ലൊരു പോപ്പുലാരിറ്റി ഈ ഒരു കാര്യങ്ങൾക്ക് കൊടുക്കേണ്ടതാണ് അതാണ് അമുൽ ചെയ്യുന്നത് എന്തായാലും അമുലിനും അമുലിന്റെ പ്രവർത്തകർക്കും അഭിനന്ദനം തീർച്ചയായും നിങ്ങളുടെ ചൈനയ്ക്കെതിരെയുള്ള ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കെതിരെയുള്ള പോരാട്ടം തുടരുക ഞങ്ങളെപ്പോലെ നിരവധി പേർ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും ഇന്ത്യയുടെ പ്രൊഡക്റ്റുകൾ അമുൽ അതുപോലെ ടാറ്റ ഗോദ്രേജ് അങ്ങനെ നിരവധി ഇന്ത്യൻ പ്രൊഡക്റ്റുകൾ വാങ്ങാൻ നമ്മൾ തയ്യാറാവുക അങ്ങനെ ചൈനീസ് ആധിപത്യം അവസാനിപ്പിക്കുക ലോകം മുഴുവൻ അവസാനിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ചൈനീസ് ആധിപത്യം ഈ വ്യാവസായിക ആധിപത്യം അത് തീർന്നാൽ ചൈന തീർന്നു പിന്നെ ഒന്നുമില്ല ചൈനയ്ക്ക് വേറെ ഒന്നുമില്ല ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളും ഇതുപോലെയുള്ള ഉടായ്പ സാധനങ്ങളും കയറ്റിവിട്ടാണ് ചൈന ജീവിക്കുന്നത് ഒന്നുമില്ല നമ്മൾ ചൈനയിലെ ജനങ്ങളെ കാണാതെ തോന്നുന്നില്ല അവിടുത്തെ മനുഷ്യരെ കാണാതെ തോന്നുന്നില്ല പക്ഷേ ചൈന എന്ന രാജ്യം ആ വ്യാവസായിക കുത്തക അവരുടെ അവസാനിപ്പിച്ചേ പറ്റൂ അതിന് മുൻകൈയെടുത്ത അല്ലെങ്കിൽ തയ്യാറായ അമുലിന്റെ അക്കൗണ്ട് ട്വിറ്റർ മരവിപ്പിച്ചത് എന്തിനാണെന്ന് ട്വിറ്റർ വ്യക്തമാക്കണം കൃത്യമായി അത് പറയുകയും എന്തായാലും അമുൽ പോലുള്ള കമ്പനികൾക്കും ടാറ്റ പോലുള്ള കമ്പനികൾക്കും ഒപ്പമാണ് ഭാരത് തീർച്ചയായും അങ്ങനെ തന്നെയായിരിക്കും ബോയ്കോട്ട് ചൈന റിമൂവ് ചൈന ഫ്രം എവരിവെയർ അത്രയേ ഉള്ളൂ വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്